ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. ആത്മാർത്ഥമായിട്ട് പറയാം, ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു. സൂര്യ കഴിഞ്ഞ ആ എപ്പിസോഡിൽ ടെൻഷൻ അടിച്ച് അത്രയും വിഷമിച്ചൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നും സൂര്യയെ നമ്മുടെ ആദി സാറിൻ്റെ ക്യാബിനിലോട്ട് വിളിക്കുന്നുണ്ട്. ഋഷി സാറ് നല്ല പോലെ ഭയപ്പെടുത്തുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ. പക്ഷേ പ്രൊമോയിലും ആ ഒരു സെക്കൻഡ് ഹാഫ് പ്രൊമോ കണ്ടപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യ കുറച്ചധികം കാര്യങ്ങൾ തുറന്ന് ഋഷിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ കമൻറ്റ് സെക്ഷൻ വരുമ്പോൾ വായിക്കാം. പക്ഷേ സൂര്യ പറഞ്ഞ വാക്കുകൾ വളരെ കറക്റ്റാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു സൂര്യയാണ് ഇവിടെ ശരിയെന്ന്. പക്ഷേ അതുകൊണ്ട് ഋഷിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നല്ല അർത്ഥം. ഋഷി ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഋഷി ചെയ്തത് തെറ്റാകുമായിരുന്നുവെങ്കിൽ, അത് സൂര്യയെ കുറ്റപ്പെടുത്തുകയും സൂര്യയെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഋഷി ചെയ്തത് തെറ്റ് എന്ന് പറയാമായിരുന്നു. പക്ഷേ സാധാരണ ഒരാളുടെ കണ്ണിൽ കാണുന്നതിൽക്കാൾ കൂടുതൽ ഋഷി കണ്ട കാഴ്ച അതൊരിത്തിരി വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ആകെ എന്താ പറയുക, അടിപൊളി. ഈ ഒരു സീരിയലിനെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ തോന്നുന്നതിൻ്റെ റീസൺ ഇതിൻ്റെ ഈ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ പറയുക. വരുന്ന പ്രൊമോയ്ക്ക് മോർണിംഗ് എന്തായാലും നല്ല കമൻസൊക്കെയാണ്. അത് പലപ്പോഴും കലിപ്പൻ ഋഷിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സീനിലെ ഭംഗിയും കാര്യങ്ങളും ഒക്കെയാണ് പലരും പറയുന്നത്. എനിക്ക് പക്ഷേ അത് ഇന്നത്തെ നൈറ്റ് എപ്പിസോഡ് വരുമ്പോഴായിരിക്കാം നിങ്ങൾ പലരും ആ ഒരു സ്റ്റോറി അറിഞ്ഞിട്ട് പറയാൻ സാധ്യത. എന്തായാലും വെയിറ്റ് ചെയ്യാം. എപ്പിസോഡ് കണ്ട ആൾക്കാരാണല്ലോ, അതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാകാതെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പിസോഡ് വരട്ടെ, അതിനുശേഷം നമുക്കത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു താങ്ക്സ് നമുക്ക് നമ്മുടെ കുഞ്ഞിരാമൻ സാറിന് പറയേണ്ടതായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പാരകളൊക്കെ പണിയാൻ ശ്രമിക്കുക. കുറച്ച് നാളായിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഫുൾ നെഗറ്റീവ് കമൻസൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടെ ടീമിനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്താണ്, എന്ത് പറ്റി ഇങ്ങനെയൊക്കെയെന്ന്. അപ്പോൾ അവർ ഫുൾ കോൺഫിഡൻസിൽ തന്നെ ആ ടീം എന്നോട് പറയാറുള്ളത്, നിങ്ങൾ വരാൻ പോകുന്ന കഥ കണ്ടു നോക്കൂ, കാത്തിരുന്ന് കാണു എന്നൊക്കെയാണ് പറഞ്ഞത്. ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, ആട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്കെല്ലാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറ് ശരിയാക്കാൻ നോക്കിയിട്ട് പോലും പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിരാമൻ ഇവിടെ വീഡിയോ എടുത്ത് കൊണ്ടുപോയി ശരിയാക്കിയത്. അതെങ്ങനെ ശരിയായി എന്നുള്ളത് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വാക്കുകൾക്കുള്ള, സൂര്യ പറയുന്ന കാരണങ്ങൾക്കുള്ള, കാര്യങ്ങൾക്കുള്ള കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അല്പം വൈകിയിട്ടാണെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി തന്നതിന് താങ്ക്സ് എന്നും പറഞ്ഞിട്ട് സൂര്യയുടെ മുന്നിൽ നിന്നും ഋഷി, വെറും ഋഷിയല്ല കലിപ്പൻ ഋഷി, പിണങ്ങി പോകുന്നതാണ് ഇന്നത്തെ പ്രൊമോയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ആദി സാർ ഓൾറെഡി അതിഥി ടീച്ചറുമായിട്ട് ഉടക്കിട്ടിട്ട് ഒരു കലിപ്പിലൊക്കെ ഇരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൂര്യ അതിഥി ടീച്ചറെ മാത്രം അറിയിച്ചിട്ടാണ് ജോലിക്ക് പോയത് എന്ന് ആദി സാർ അറിയുന്നു. അപ്പോൾ അതൊരു സീനാകാനുള്ള സാധ്യത നമ്മൾ കാണണം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ട് സൂര്യ പിന്നെ എന്തോ സനയോട് കലിപ്പൻ ഋഷി സാറിനോട് പോയി ഒരു സമ്മാനം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ ഒരു തരത്തിൽ ആർക്കും മനസ്സിലാകില്ല. എപ്പിസോഡ് കാണാതെ പ്രൊമോ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. നല്ല ക്ലിയർ ആയിട്ടൊരു സസ്പെൻസാണ്. ദയവേ ഇത് ഹോട്ട്സ്റ്റാറിൽ കണ്ടിട്ട് അതിൻ്റെ കഥയൊന്നും ആരും പറയരുത്. കാരണം കൂടെവിടെ നല്ലൊരു കഥയായിട്ട് റേറ്റിംഗ് കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടിവിയിൽ കാണാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ പിന്നെ ഏറ്റവും ലാസ്റ്റ് പ്രൊമോയിൽ ഋഷിയുടെ ഇന്നത്തെ ആ ഒരു നോട്ടം, കലിപ്പും പിന്നെ ഒരു റൊമാൻസും ഒക്കെ ഉണ്ടല്ലേ ആ ഒരു നോട്ടത്തിൽ, അങ്ങനെ ഒരു ജിന്ന് തന്നെയാണെന്ന് പറയാം. അത്രയ്ക്ക് സൂപ്പർ കോംബോയാണ്. ഇനി നമുക്ക് കമൻറ്റ് സെഷൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നലത്തെ ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. മിത്രയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും വരും. വരും എപ്പിസോഡിൽ മിത്ര സൂരജ് ആ ഒരു കോംബോ കുറച്ചുകൂടെ ഹൈലൈറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് വരും എപ്പിസോഡ് വെച്ചിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കമൻസ് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കരുതി എല്ലാവരും പോസിറ്റീവ് കമൻസ് ആയിരിക്കും പറയുക എന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് കരുതിയത്. ഇതിൽ ഉർവശി ശാപം ഉപകാരമായെന്ന് പറഞ്ഞ പോലെ കുഞ്ഞി അങ്കിൾ വീഡിയോ എടുത്തത് സൂര്യയ്ക്ക് ഗുണമായി എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പിന്നെ കലിപ്പൻ ഋഷി സാറിൻ്റെ ആ ഒരു ഗൗരവം കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അത് എല്ലാവരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഋഷിയുടെ ഫേസ് എക്സ്പ്രഷൻ, സൂര്യയുമായിട്ടുള്ള ഒരു സംസാരം എല്ലാവർക്കും എന്നും ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും കീപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ
കുറച്ചൊരു ഒരു വലിയൊരു കമൻ്റ് ഉണ്ട്. പ്രൊഡ്യൂസർ സാറിനോട് പറയുകയാണ്, ഡിയർ പ്രൊഡ്യൂസർ സാർ, റൈറ്റേഴ്സ് മാറി മാറി വന്നെങ്കിലും സംവിധായകൻ ആദ്യം മുതൽ ഒരാൾ തന്നെയല്ലേ. ഇന്നലത്തെ എപ്പിസോഡ് അച്ഛൻ മകൻ സീൻ എന്താണ് ഉദ്ദേശിച്ചത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആദ്യ സാർ കംപ്ലീറ്റ്ലി ഒരു കോമാളിയായി പോയി എന്ന് എനിക്കും ഫീൽ ചെയ്തിരുന്നു. ആദ്യമായിട്ട് വേറെ ആക്ടർ വന്നെങ്കിലും ആ ക്യാരക്ടർ മാറിയിട്ടില്ലല്ലോ. ഇത് ആദ്യം മുതൽ കാണുന്നവർക്ക് ഇതിലെ ഓരോ ക്യാരക്ടറിൻ്റെയും ബിഹേവിയർ, ബോഡി ലാംഗ്വേജ് അങ്ങനെയെല്ലാം മനസ്സിൽ കൊത്തിവെച്ചതുപോലെയാണ്. ക്യാരക്ടേഴ്സിൻ്റെ ബേസിക് നേച്ചർ മാറിപ്പോകുന്നത് ഡയറക്ടർ എന്താ മനസ്സിലാക്കാത്തത്? ലീഡ് ക്യാരക്ടേഴ്സ് എന്താ എല്ലാത്തിൻ്റെയും പിരിപോകുന്നത് സംവിധായകൻ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യേണ്ടടുത്ത് അങ്ങനെയൊന്നും കാണുന്നില്ല. ആരെന്ത് എഴുതി കൊടുത്താലും സംവിധാനം ചെയ്ത് കൊടുക്കാനിരിക്കുന്ന ഒരാളായി മാറിപ്പോയി ഇതിലെ ഡയറക്ടർ. അച്ഛൻ മകൻ കോമഡി സീൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പിന്നെയും ഓക്കെയാണ്, ഡയറക്ടർ സെറ്റിൽ ക്രിക്കറ്റ് കളിച്ച് നടക്കാതെ പ്ലീസ് ഡു ദ നീഡ്ഫുൾ. ഇതിൽ കുറച്ച് എനിക്ക് വിമർശിക്കാൻ പാകത്തിനുണ്ട്. ഓക്കെ, ഞാൻ കമൻസിനെ അങ്ങനെ വിമർശിക്കുന്നതിനകത്ത് വലിയ താല്പര്യം എനിക്കില്ല, കാരണം ആർക്കും എന്തും ഓപ്പണായിട്ട് പറയാമല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യ സാർ എന്ന് പറഞ്ഞത് ഒരു മെഗാ സീരിയലാണ്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ മാറി വരുമ്പോൾ ചിലരൊക്കെ എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടായിരിക്കും, ഒരു വർഷം അഭിനയിക്കാം എന്നുള്ള എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സീരിയൽ ക്രൂവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. അവർ പോകുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ അതേ കണക്ക് കീപ്പ് ചെയ്യുന്നതും ബോഡി ലാംഗ്വേജ് അതിന് കറക്റ്റാകണം എന്ന് പറയുന്നതിനോടും എങ്ങനെയാണ് അത് ശരിയാകുക അല്ലേ? അത് കുറച്ച് റിയാലിറ്റിയിലോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യ സാർ ഫുള്ളായിട്ടും അതിഥി ടീച്ചറിൻ്റെ മുന്നിലും സൂര്യയുടെ മുന്നിലും ഒക്കെ അങ്ങ് കോമാളിയായി പോയി, കുറച്ച് വൾഗറായി പോയി. ആ ഒരു എപ്പിസോഡ് നമുക്ക് ഇന്നലെ കാണുമ്പോൾ മനസ്സിലാവും കോമഡിയാണോ ഉദ്ദേശിച്ചത്. സംഭവം എന്ന് വെച്ചാൽ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത് പോലെ ആദ്യ സാർ കംപ്ലീറ്റ് ഔട്ടായിപ്പോയി. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ മറ്റൊരു കമൻറ്റ്, അവസാനത്തെ തുറന്നു പറച്ചിൽ ഇഷ്ടമായി, പക്ഷേ ഋഷി ക്ഷമിക്കാനുള്ള കാരണം ഒട്ടും ഇഷ്ടമായില്ല. ക്ഷമിക്കാനുള്ള കാരണം എന്നിവിടെ പറയുന്നത് സൂര്യയുടെ ആ ഒരു അത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ട്വിസ്റ്റാണ്, എന്താണ് ക്ഷമിക്കാനുള്ള കാരണം. ഈ ഒരു കമൻറ്റിൻ്റെ ആൻസർ ഉറപ്പായിട്ടും നാളെ ഞാൻ പറഞ്ഞിരിക്കും. അത് കുറച്ചധികം പറയാൻ, നല്ലൊരു സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എല്ലാവർക്കും കലിപ്പൻ്റെ കാന്താരിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ കാന്താരിമാർ കലിപ്പൻ്റെ കയ്യിൽ നിന്ന് തല്ലുവേടിച്ച് ജീവിതം അവസാനിപ്പിക്കണോ, അതോ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒപ്പം നിൽക്കാനുള്ള ഒരു ധൈര്യവും ബോൾനെസ്സും ആ ഒരു കോൺഫിഡൻസും കാന്താരിമാർ, കാന്താരി എന്ന് പറയുന്നതേ തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പെൺകുട്ടികൾക്കും വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ബാക്കി ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറാണ്, എപ്പിസോഡ് സൂപ്പറാണ് എന്ന് പറയുന്നവർ തന്നെ ഈ മെട്രോ സ്റ്റാറിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നിങ്ങളുടെ കമൻസ് മെട്രോ സ്റ്റാറിന് വരുന്ന കമൻസുകളെല്ലാം പോസിറ്റീവ് ആകാറുണ്ട്. അപ്പോൾ ശരി, ഞാൻ പോയിച്ച് വരാം. വീഡിയോ ഇഷ്ടമായവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.